BSC വീണ്ടും ഒരു ഫൈനൽ തോൽവി മലപ്പുറം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മറ്റൊരു കിടിലൻ മത്സരം കൂടി ഏതായാലും വെൽക്കം ടു എക്സ്ട്രാ ടൈം ഹൈ ഫ്രണ്ട്സ് ഉമേഷ് ഫാൻ എല്ലാവർക്കും കൂടാൻ പോലും മറ്റൊരു സ്വാഗതം സൂപ്പർ കപ്പിൽ ഒഡീഷ എഫ് സി ചാമ്പ്യൻസ് ആകുന്നു 2-1 എന്ന സ്കോറിൽ ആണ് ബംഗളൂരു എഫ് സിയെ പരാജയപ്പെടുത്തുന്നത് ഏതായാലും ഒരു ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ഒരു മേജർ ട്രോഫി എന്ന് പറയാൻ പറ്റും ഏതായാലും അവർക്ക് എഫ് സി സ്ലോട്ടിനുള്ള സാധ്യതകളുണ്ട് കാരണം ഇനി ഗോകുലം കേരള എഫ് സിയുമായിട്ടൊരു മത്സരമുണ്ട് ഒരു പ്ലേ ഓഫ് മത്സരം ആ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നടക്കാൻ പോകുന്ന എഫ് സി കപ്പിൽ ഒഡീഷ എഫ് സിക്ക് കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മാത്രമാണ് ഐ എസ് എൽ കളിക്കുന്നതിൽ ഒരു മേജർ ട്രോഫി അടിക്കാത്ത ടീം എന്ന് പറയുന്നത് അൽവാരോ വാസ്കസിൻ്റെ കാര്യമാണ് അൽവാരോ വാസ്കസ് എഫ് സി ഗോവയുമായിട്ട് വേർപിരിയുന്നു ഇപ്പോൾ 2-ഇയർ കോൺട്രാക്റ്റ് ആയിരുന്നു ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് നിലവിലെ റിപ്പോർട്ട്സ് സൂചിപ്പിക്കുന്നത് ഏതായാലും എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എന്നുള്ളത് കണ്ടറിയാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്താ ആരാധകർക്കും പ്രിയപ്പെട്ട ഒരു താരമാണ് പക്ഷേ ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് ഒരു ഫെയിലിയർ തന്നെ ആയിരുന്നു ഗോവയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും ഐ ഡബ്ല്യു എല്ലിൻ്റെ ഒരു ഒരു പോളിസി വന്നിട്ടുണ്ടായിരുന്നു അതായത് എഫ് എഫ് പറഞ്ഞിരുന്നു മിനിമം വേജ് 3.2 lakhs വുമൺ ഫുട്ബോളേഴ്സിന് കൊടുക്കണം ഐ ഡബ്ല്യു എൽ കളിക്കുന്ന ക്ലബ്സ് എന്ന് പറയുന്നത് അപ്പം ഇതിനെതിരെ ചില ക്ലബ്സുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർ പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു റവന്യൂ സോഴ്സോ അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പോ അങ്ങനെയുള്ള പ്രൈസ് മണിയോ ഒന്നും ഇല്ലാത്തൊരു ലീഗാണ് ഐ ഡബ്ല്യു എൽ പലരും പാഷൻ കൊണ്ടാണ് കളിക്കുന്നത് ഇതിനെതിരെ വിവാദങ്ങളും പല ക്ലബുകളൊക്കെ വാക്കൗട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത് കാരണം 10 lakh rupees മറ്റുമാണ് പ്രൈസ് മണി പിന്നെ സ്പോൺസർഷിപ്പ് ഒന്നും വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ നിന്നും കിട്ടില്ല അപ്പം ഒരു പ്ലെയറിന് 3.2 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലബ്സ് എങ്ങനെ അത് അഫോർഡ് ചെയ്യുമെന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടായിരുന്നു അതിനും കൂടി ഒരു പരിഹാരം തീർച്ചയായിട്ടും എഫ് എഫ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകാന്നുള്ളത് ഏതായാലും പല ക്ലബുകളിലും ഇതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത് അവർക്ക് അഫോർഡ് ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെയ് ആദ്യവാരം ഐ തിങ്ക് മെയ് 6 ഒരു മത്സരം നടക്കുന്നു ഓൾ സ്റ്റാർസ് വേഴ്സസ് കേരള സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പോരാട്ടം ഒരു ചാരിറ്റി മാച്ച് എന്നുള്ളതാണ് മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതിൽ കേരള ടീമിനെ അനസടത്തൊടിയും അതുപോലെ തന്നെ ഓൾ സ്റ്റാർസ് ടീമിനെ മഹത്താബ് ഹുസൈനും നയിക്കും എന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ചാരിറ്റിക്ക് ഡ്രഗ്സ് അങ്ങനെയുള്ള ഇതിൻ്റെ എതിരെ പ്രതിരോധിക്കാനും മറ്റോ യൂസ് ചെയ്യുന്നുള്ള തരത്തിലൊക്കെയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല ഈ ഒരു മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നമുക്കിനി ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഒക്കെ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് ഇടാം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്നത് ഇപ്പം ഖേൽനവൻ്റെ സൂരജ് സജി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു ട്വീറ്റാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് അതായത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പേഴ്സണലി ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള ഒരു ഒരു ഇന്ത്യൻ പ്ലെയറുമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്ത സമയത്ത് ട്രാൻസ്ഫർ അതായത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫർ ടു KBFC എന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്ലൈ ആ പ്ലെയർ കൊടുത്തിട്ടുള്ള റിപ്ലൈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓൺ പ്ലെയേഴ്സിനെ തന്നെ ഓഫ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ അഫോർഡ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അടക്കമൊക്കെ ഒരു തെറ്റിദ്ധാരണ പരത്തി എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു കേരളത്തിൽ നിന്നുള്ള പ്ലെയറാണ് പുള്ളിയെ എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് വലിയ പ്ലെയറാണോ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ എന്താണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത രണ്ടാമത്തെ ക്ലബ്ബാണെന്നൊക്കെയൊക്കെ പറഞ്ഞൊക്കെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഏറ്റവും സ്പെൻഡ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ക്ലബ്ബൊന്നും അല്ല കാരണം വാല്യൂ ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ വാല്യൂ ആണ് രണ്ടാമത് കിടക്കുന്നത് വാല്യൂവും വേജും ഡിഫറൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് ഇത് സൂയസ് സജിയായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പല പ്ലെയേഴ്സിനും ഡൗട്ടുണ്ട് അതായത് ഇപ്പോൾ പല എന്താ അസ്റ്റൻ കോച്ചിന് വേജ് കൊടുത്തില്ല എന്ന തരത്തിലൊരു വിവാദം ഉണ്ടായി അതുപോലെ വുമൺസ് ടീമിനെ പിരിച്ചുവിടാമെന്നുള്ള തരത്തിലുള്ള വിവാദം ഉണ്ടായി ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല സൂപ്പർ കപ്പിലെ സമീപനവും ഈ പിന്നെ പല പ്ലെയേഴ്സ് അതിൻ്റെ ഇടയിൽ പോയതും ഒക്കെ ചൊല്ലി പല കാര്യങ്ങളും അപ്പോൾ എന്താണ് നിലവിലത്തെ KBFCയുടെ അവസ്ഥ എന്നുള്ളതിൽ ചിലപ്പം സംശയം ഉടലെടുത്തുകൊണ്ടിട്ടാണ് ഈ ഒരു കാര്യം ആ ഒരു പ്ലെയർ സംസാരിച്ചതെന്നുള്ളതാണ്
മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതിനൊരു ക്ലാരിറ്റി കൂടി വരുത്തുക എന്നുള്ളൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ബ്രോയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ടച്ച് ലൈനിൽ ഒരു കാര്യം ഉൾപ്പെടുത്താന്ന് വിചാരിക്കും. ഇനി നമുക്ക് മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കടക്കാം. സൈഡ് ബെഞ്ചിൽ മുഹമ്മദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു മച്ചാൻ്റെ കമൻ്റാണ്. മച്ചനെ ന്യായീകരിച്ചും എഴുകണ്ട, എന്താണ് സംഭവിച്ചതെന്നത് ഡയാസ് തന്നെ പറഞ്ഞില്ലേ, പിന്നെന്തിനാ ചെറ്റത്തരം പതിവാക്കിയ മഞ്ഞകളെ ആശ്വസിപ്പിക്കാൻ ഒരു വീഡിയോ, അതിനുത്തരം നിങ്ങൾ മഞ്ഞ വികാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണെന്നുള്ളതാണ്. ഞാൻ ഇതിപ്പോൾ മഞ്ഞവികാരം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ചാനലിൽ റീസെൻ്റായിട്ട് KBFC അല്ലെങ്കിൽ മഞ്ഞപ്പട ഉദ്ധരിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഡയാസിൻ്റെ ഒരു വിഷയത്തെ പറ്റി, അതായത് ഡയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡയാസിന് പുള്ളി കാത്തിരുന്നു, പിന്നെ അവരായിട്ട് പറഞ്ഞതാണ് ഓഫേഴ്സ് വേറെ നല്ല പ്ലെയേഴ്സിനെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ ക്ലബ്ബ് ചൂസ് ചെയ്തോളാനെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളിൽ തന്നെ കരോളി സ്കിൻഗിസും പറഞ്ഞിട്ട ഒരു കാര്യം കൂടി മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു, പിന്നീട് വെയിറ്റ് ചെയ്യിപ്പിച്ച് അവസാനം അങ്ങനൊരു കാര്യം നീണ്ടുപോയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് പോയത് എന്നുള്ളത്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൂടി, ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ, അതാണ് ആദ്യം വന്നൊരു കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ കൂടി വായിച്ച് നോക്കി ഇങ്ങനൊരു കാര്യം സംഭവിക്കാം, ഇപ്പുറത്തും സംഭവിക്കാമെന്ന് കൃത്യമായിട്ടാണ് വീഡിയോ ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടില്ല. കാരണം KBFC അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിനെ അറിയാവുന്നതുകൊണ്ട്, പിന്നെ ഡയാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട് ഡയാസും ഒരുപക്ഷെ അങ്ങനെ ചെയ്തേക്കാം എന്നുള്ള കാര്യമാണ് ആ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ ന്യായീകരിക്കുക, ഒരു ബെറ്റർ സീസൺ ഉണ്ടാകുന്നവരെ അല്ലെങ്കിൽ ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരെ ന്യായീകരിക്കാൻ പോയിട്ട് ഇനി വിമർശനങ്ങൾ മാത്രമേ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഐ മീൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ അംഗീകരിക്കും, അല്ലാതെ പിന്നെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ടോപ്പ് ഫോറാണ് ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ കൊണ്ടുവരുമ്പം എന്താ വലിയ കൊമ്പത്ത് കയറ്റുന്ന പരിപാടി അതൊന്നും നടത്താൻ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല. സോ ഇതിൻ്റെ കൂടി ഒരു ക്ലാരിറ്റി എന്നുള്ള നിലയിലാണ് ഈ ഒരു എക്സ്ട്രാ ടൈമിൽ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമൻസ് ചെയ്യാൻ വേണ്ടി വിവേകാനന്ദ ഷാൻ സൈനിങ് ഓഫ്.